മലയാളി പ്രേക്ഷകരെ സ്വരം മാധുര്യം കൊണ്ട് പ്രിയങ്കരിയായി മാറിയ ഗായികയാണ് രാജലക്ഷ്മി. തൻ്റെ വിശേഷങ്ങളെല്ലാം ഗായിക സമൂഹ മാധ്യമങ്ങളിലൂടെയെല്ലാം പങ്കുവയ്ക്കാറുണ്ട്. മികച്ച ഗായികയ്ക്കുള്ള നിരവധി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ രാജലക്ഷ്മി സ്വന്തമാക്കിയിട്ടുണ്ട്. ജനകൻ എന്ന ചിത്രത്തിലെ ഒളിച്ചിരുന്ന് ഒന്നിച്ചൊളിച്ചിരുന്ന് എന്ന ആലാപത്തിനാണ് ഗായിക രാജലക്ഷ്മിക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഉൾപ്പെടെയുള്ളവ ലഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ എറണാകുളം ജില്ലാ സ്വദേശിയായ രാജലക്ഷ്മി ഏലൂർ സെൻ്റ് ആൻ സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എറണാകുളം സെൻറ്റ് തെരേസസ് കോളേജിൽ നിന്നും ബിരുദം കരസ്ഥമാക്കിയത്. തുടർന്ന് കേരള സർവകലാശാലയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. അടൂർ പി സുദർശനിൽ നിന്നും ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു. ഇപ്പോൾ കുടുംബസമേതം തിരുവനന്തപുരം പേരൂർക്കടയിലാണ് താമസിക്കുന്നത്. മലയാളം കൂടാതെ ജാസ് സംഗീത സംവിധാനം നിർവഹിച്ച 4 കന്നഡ ചിത്രങ്ങളിലും ഗായിക ആലപിച്ചിട്ടുണ്ട്. എറണാകുളം സ്വദേശിയായ രാജലക്ഷ്മി തൻ്റെ 9 വയസ്സിലാണ് ഗാനമേളകളിൽ സജീവമായി തുടങ്ങിയത്. 1000-ലധികം സംഗീത ആൽബങ്ങളിൽ പാട്ട് പാടിയിട്ടുണ്ട്. ഡാൻസ് ആൻഡ് മ്യൂസിക്, കൊച്ചിൻ കലാഭവൻ, കൊച്ചിൻ മെലഡീസ് എന്നീ തുടങ്ങിയ സംഗീത ട്രൂപ്പുകളിലെല്ലാം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ദൂരദർശനിലെ ഹംസധ്വനി എന്ന സംഗീത പരിപാടിയാണ് രാജലക്ഷ്മിയെ മലയാളി പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയാക്കിയത്. പാട്ടിൻ്റെ വേറിട്ട വഴികളിൽ പ്രതിഭയുടെ തിളക്കമാവുകയാണ് രാജലക്ഷ്മി എന്ന സിനിമാ മേഖലയിൽ. 2004 മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന നാടക അവാർഡ് നേരെറിയും നേരത്തെ എന്ന നാടകത്തിലെ അച്ഛൻ്റെ പൊന്മണി മുത്തിറങ്ങ എന്ന താരാട്ടുപാട്ടിലൂടെ രാജലക്ഷ്മി കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ കലോത്സവ വേദികളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു രാജലക്ഷ്മി. സംഗീത സംവിധായകരായ ബോണി ഇഗ്നീഷ്യസ് ടീമിന് വേണ്ടി ട്രാക്ക് പാടിക്കൊണ്ടാണ് രാജലക്ഷ്മി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുവയ്ക്കുന്നത്. എം ജയചന്ദ്രൻ്റെ സംഗീത സംവിധാനത്തിൽ ഓർക്കുക വല്ലപ്പോഴും എന്ന ചിത്രത്തിലെ നല്ല മാമ്പൂ പാടും പൂത്തടി പെണ്ണ് എന്ന ഗാനമാണ് രാജലക്ഷ്മിക്ക് ഒരു കരിയറിൽ ബ്രേക്ക് നൽകിയത്. ആനന്ദ് എന്ന പുതുമുഖ ഗായകനുമൊത്ത് പാടിയ ഈ പാട്ട് ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു. പിന്നീട് കഥാ സംവിധാനം കുഞ്ചാക്കോ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനൊപ്പം പാടിയ നീലക്കുവള മിഴുതീ പറയുമെന്ന പാട്ടും ശ്രദ്ധ നേടിയിരുന്നു. തിരുവനന്തപുരം കരകുളത്താണ് രാജലക്ഷ്മിയും ഭർത്താവ് അഭിരാം കൃഷ്ണനും മകൻ ആരനുമൊപ്പം താമസിക്കുന്നത്. നിരവധി ഹിറ്റുകൾ പാടിയിട്ടുണ്ടെങ്കിലും പാട്ടുകാരിയായി താൻ പലപ്പോഴും അറിയപ്പെട്ടിട്ടില്ല എന്നും രാജലക്ഷ്മി പറയുന്നുണ്ട്. ഭക്തിസാന്ദ്രമായ നിരവധി ഗാനങ്ങൾ രാജലക്ഷ്മി ഇതിനോടകം തന്നെ ആലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം രാജലക്ഷ്മി വണ്ണമുള്ള പാട്ടുകാരി എന്നാണ് അറിയപ്പെടുന്നത്. കുട്ടിക്കാലം മുതൽ വണ്ണമുള്ള ആളായിരുന്നു രാജലക്ഷ്മി. എന്നാലിപ്പോൾ രാജലക്ഷ്മിയുടെ മേക്ക് ഓവർ വീഡിയോകളും ചിത്രങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. വണ്ണം കുറയ്ക്കാൻ ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ടും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വന്നതോടെയാണ് ഗായിക ഫിറ്റ്നസ്സിലേക്കും കടന്നത്. ഇന്ന് നിരവധി ഗാനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയിരിക്കുകയാണ് രാജലക്ഷ്മി. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.